പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യ എന്ന പേര് മാറ്റാനുള്ള നീക്കത്തിൽ ഇടപെട്ട തീരുമാനം റദ്ദാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രധാനമന്ത്രിക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കും കത്തയച്ചു. ഇമെയിൽ വഴിയാണ് കത്തയച്ചത്. ഷീജയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷിജ, നേരത്തെ തന്നെ ഇത് ഈ ഒരു നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കുമെന്ന് അറിയിച്ചിരുന്നു. കത്തിലെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഏതായാലും പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യയെ മാറ്റാനുള്ള നീക്കത്തിൽ ഉള്ള സംസ്ഥാനത്തിന്റെ പ്രതിഷേധം അത് അറിയിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കും കത്തയച്ചിരിക്കുന്നത്. ഇമെയിൽ മുഖാന്തരമാണ് ഈ കത്തയച്ചിരിക്കുന്നത്. ഇതിൽ ഈ ഒരു NCERTയുടെ നീക്കത്തിൽ ഇടപെട്ട് തീരുമാനം റദ്ദാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കത്തയച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും രാജ്യത്തിന്റെ സ്വത്വം എന്നത് അതിന്റെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും വൈവിധ്യത്തിന്റെയും സവിശേഷമായ സങ്കലനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന പേര് ആ സ്വത്വത്തിന്റെ ഒരു ഇന്ത്യ എന്ന സ്വത്വം അത് ഒരു പ്രധാന ഭാഗം തന്നെയാണ് ഇതിൽ. ഈ ഒരു സാഹചര്യത്തിൽ ഭാരതം ഭാരത് എന്നുള്ള പദം അത് നിലനിൽക്കുന്ന അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശുപാർശ അത് അംഗീകരിക്കരുത് എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായും ഈ കത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ പാഠപുസ്തകങ്ങളിൽ ഇന്ത്യ എന്നതിന് പകരം ഭാരത് എന്നാക്കാനുള്ള NCERTയുടെ പാനലിന്റെ നിർദ്ദേശത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് അത് റദ്ദാക്കണം. ഈ വിഷയത്തിൽ നിലവിലെ സ്ഥിതി നിലനിർത്തുന്നത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെയും വൈവിധ്യമാർന്ന രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും ഏറ്റവും മികച്ച താല്പര്യമാണെന്നും കത്തിലൂടെ മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടുന്നു. ശരി, ഷീജയാണ് ആ വിവരങ്ങൾ നൽകിയത്.